ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർച്ച് 2020 ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ അതിലിനി 25 ക്വസ്റ്റ്യൻ ആണ്, 25th ക്വസ്റ്റ്യൻ, 25-ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ തന്നെ മൂന്ന് സെക്ഷൻ ഉണ്ട്, എ ബി സി, ഓരോന്നിനും ഓരോ സ്കോർ വെച്ചാണ് വന്നിരിക്കുന്നത്. അല്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ നെയിം ഓഫ് വാൻഡർവോൾസ് ഫോഴ്സസ് ബിറ്റ്വീൻ, അതായത് ചോദിച്ചിരിക്കുന്ന വാൻഡർവോൾസ് ഫോഴ്സസിന്റെ നെയിം ആണ്. അതായത് വാൻഡർവോൾസ് ഫോഴ്സസ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫോഴ്സ് ആണ്. അതായത് നമ്മളൊരു മോളിക്യൂൾ എടുക്കുകയാണ്, എക്സാമ്പിൾ ആയിട്ട് വാട്ടർ എടുക്കുന്നു, H2O. അപ്പൊ ഈ ഏതൊരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാലും അതിന് മെയിൻ ആയിട്ടുള്ള ബോണ്ട്സ് ഉണ്ടായിരിക്കും, ദറ്റ് ഈസ് പ്രൈമറി ബോണ്ട്സ് എന്ന് പറയും. പ്രൈമറി ബോണ്ട്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് കോവലന്റ് ബോണ്ട് ഉണ്ട്, ഷെയറിംഗ് കൊണ്ട് ബോണ്ട് ഫോം ചെയ്യുന്നതാണ്. ഇനി അയണിക് ബോണ്ട് ഉണ്ട്, അയണിക് ബോണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺ കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ വാട്ടർ എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പ്രൈമറി ബോണ്ട് എന്ന് പറയുന്നത് കോവലന്റ് ബോണ്ടാണ്, ഓക്സിജനും ഹൈഡ്രജനും തമ്മിൽ കോവലന്റ് ബോണ്ട് ഉണ്ട്. കൂടാതെ ഇപ്പൊ വാട്ടർ മോളിക്യൂൾസ് എടുത്തു കഴിഞ്ഞാൽ, വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അത് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്, എൻ മോളിക്യൂൾസ് അസോസിയേറ്റ് ചെയ്താണ്. അപ്പോൾ അതിനകത്ത് ഒരു വാട്ടർ മോളിക്യൂൾസിന് അടുത്ത വാട്ടർ മോളിക്യൂൾസുമായി തമ്മിലൊരു ഫോഴ്സ് കാണും. അപ്പൊ ആ രണ്ടാമത് വരുന്ന ഫോഴ്സിനെ നമ്മൾ പറയുന്ന വേർഡാണ് സെക്കൻഡറി ഫോഴ്സസ് അല്ലെങ്കിൽ സെക്കൻഡറി ബോണ്ട്സ് എന്ന് പറയും. അപ്പൊ സെക്കൻഡറി ബോണ്ട്സിന് ജനറലി പറയുന്ന വേർഡാണ് വാൻഡർവോൾസ് ഫോഴ്സസ് എന്ന് പറയും. വളരെ വീക്ക് ആയിട്ടുള്ള ഫോഴ്സ് ആണ്, പ്രൈമറി ബോണ്ട്സിനെ അപേക്ഷിച്ച് വളരെ വീക്ക് ആയിരിക്കും സെക്കൻഡറി ഫോഴ്സസ്. അപ്പൊ ഈ സെക്കൻഡറി ഫോഴ്സസ് എന്താണ്, ഇവിടെ രണ്ട് ടൈപ്പ് ഉണ്ട്. നോൺ പോളാർ മോളിക്യൂൾസിൽ നിൽക്കുന്ന വാൻഡർവോൾസ് ഫോഴ്സസിന്റെ പേരെന്താണ്, നെയിം എന്താണ്? മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾ, ഡൈപോൾസ്, പെർമനന്റ് ഡൈപോൾസ്, ഡൈപോൾ ഉള്ള. ഇപ്പൊ വാട്ടർ എടുക്കുകയാണെങ്കിൽ വാട്ടറിന്റെ പ്രത്യേകത അവിടുത്തെ ബോണ്ട് നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്സിജൻ ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ദാൻ ഹൈഡ്രജൻ. അപ്പൊ ബോണ്ടിൽ ഇലക്ട്രോൺസിന് ഓക്സിജൻ സ്ലൈറ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും, ഓക്സിജൻ സ്ലൈറ്റ് നെഗറ്റീവ് ചാർജും ഹൈഡ്രജൻ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ചാർജും. അപ്പൊ ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് പോൾ ഉണ്ടാകുന്നു, ദാറ്റ് ഈസ് നോൺ ആസ് ഡൈപോൾ. അപ്പൊ ഡൈപോൾ ഉള്ള മോളിക്യൂൾസിന് അകത്ത് വരുന്ന സെക്കൻഡറി ഫോഴ്സസ് ഉണ്ട്, മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾസ്. അങ്ങനെയുള്ള ആ വാൻഡർവോൾസ് ഫോഴ്സിന് പറയുന്ന പേരെന്താണ്? ഇപ്പൊ നമുക്ക് അറിയാവുന്ന മറ്റൊരു വേർഡ് കൂടിയുണ്ട്, ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ എടുക്കുന്ന, അതായത് നമ്മൾ എടുക്കുന്ന വാട്ടർ ആണെങ്കിൽ ഇവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ്, അപ്പൊ ഡബിൾ നെഗറ്റീവ് ചാർജ് ഓക്സിജൻ വരുന്നു. അപ്പൊ അടുത്ത വാട്ടർ മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്? ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഡബിൾ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്. ദാറ്റ് ഈസ് നമുക്കറിയാൻ പറ്റും, ഇങ്ങനെ രണ്ട് മോളിക്യൂൾസ് അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് പാർട്ട് ഈ പോസിറ്റീവ് തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്, ഹൈഡ്രജൻ വിത്ത് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അങ്ങനെയുള്ള ബോണ്ടിന് പറയുന്ന പേരാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയും. ഹൈഡ്രജൻ വിത്ത് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് വാട്ടറിന്റെ കേസിൽ വരുന്നതാണ്. അപ്പൊ ഹൈഡ്രജൻ വിത്ത് ആൻ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്, ഹൈഡ്രജൻ ബോണ്ട്. ഇങ്ങനെയുള്ള വേറെ മോളിക്യൂൾസ് നമ്മൾ കൺസിഡർ ചെയ്യാം, പൊളാരിറ്റി ഉള്ള ഏത് മോളിക്യൂൾസ് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. പെർമനന്റ് ആയിട്ട് ഡൈപോൾസ് ഉള്ള മോളിക്യൂൾസിന് അതിനകത്ത് വരുന്ന വാൻഡർവോൾസ് ഫോഴ്സിന് ജനറലി പറയുന്ന പേരാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. അതായത് ഇതിനൊരു ഡൈപോൾ ഉണ്ട്, അടുത്തതിനും ഒരു ഡൈപോൾ ഉണ്ട്. ദാറ്റ് ഈസ് ദാറ്റ് ഇന്ററാക്ഷൻ ഈസ് നോൺ ആസ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ എന്ന് പറയാം. അതിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്ന ഒരു ബോണ്ടാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസ് ഉണ്ട്, നോൺ പോളാർ മോളിക്യൂൾസിലും ഇതുപോലെ വാൻഡർവോൾസ് ഫോഴ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നിയോൺ എന്ന് പറയുന്ന ഗ്യാസ് എടുക്കുകയാണെങ്കിൽ നിയോൺ ഗ്യാസസ്, അപ്പൊ അവിടെ നിയോൺ എന്ന് പറയുന്നതിന് പൊളാരിറ്റി ഒന്നുമില്ല, നോബിൾ ഗ്യാസ് ആണ്, പൊളാരിറ്റിയില് നോൺ പോളാർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പൊ അങ്ങനെ ഉള്ള വെയില് ഉണ്ടായിരിക്കുന്ന വാൻഡർവോൾസ് ഫോഴ്സിന് പറയുന്ന പേരാണ് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ്. ദാറ്റ് ഈസ് നോൺ ആസ് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ്. ലണ്ടൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സസ് എന്ന് പറയും. അതോടൊപ്പം തന്നെ ഡിസ്പേഴ്സീവ് ഫോഴ്സസ് എന്നും പറയും. കഴിഞ്ഞ വർഷം ലണ്ടൻ ഓർ ഡിസ്പേഴ്സീവ് ഫോഴ്സസ് അങ്ങനെ എഴുതിയവർക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് തന്നെയാണ്. അപ്പൊ നോൺ പോളാർ മോളിക്യൂൾസിനകത്ത് വരുന്ന ഫോഴ്സ് ആണ് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ്. അതേസമയം പൊളാരിറ്റി ഉള്ള മോളിക്യൂൾസിൽ വരുന്ന ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ. അത് സ്പെസിഫിക് ആയിട്ട് അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഒരു വേർഡും കൂടി ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞു, ഇപ്പൊ ഓക്സിജൻ മോളിക്യൂൾ, ഹൈഡ്രജൻ മോളിക്യൂൾ, ഇതൊക്കെ ഇതിനകത്തെല്ലാം വരുന്ന ഈ പറഞ്ഞ മോളിക്യൂൾസ് എല്ലാം നോൺ പോളാർ മോളിക്യൂൾസ് ആണ്. അതിലെല്ലാം വരുന്നതാണ് ലണ്ടൻ ഡിസ്പേഴ്സീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ചില ഗ്യാസസുകളുടെ ഈസി ആയിട്ടുള്ള ലിക്വിഫാക്ഷൻ
കാരണം അല്ലെങ്കിൽ കണ്ടൻസേഷന് കാരണം ഏത് ഫോഴ്സ് ആണെന്ന് ചോദിച്ചാൽ അതും റീസൺ, അതായത് ഇവർ കണ്ടൻസ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത് ലണ്ടൻ ഡിസ്കോസി ഫോഴ്സസ് ആയിരിക്കും. അപ്പൊ 25 എ പാർട്ടിന്റെ ആൻസർ ആണ്, എ പാർട്ടിന്റെ ആൻസർ നോൺ പോളാർ മോളിക്യൂൾസിനകത്തുള്ളത് ലണ്ടൻ ഓർ ഡിസ്പോസി ഫോഴ്സ് അല്ലെങ്കിൽ ലണ്ടൻ ഡിസ്പോസി ഫോഴ്സ് എന്ന് പറയാം. അതിലെ പെർമനന്റ് ഡൈപോൾസ്, മോളിക്യൂൾസ് ഹാവിംഗ് പെർമനന്റ് ഡൈപോൾസ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻ, സ്പെസിഫിക് ആയിട്ട് അതിന്റെ കേസാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത്. ഇനി അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതായത് ബി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് ആണ്, 1 സ്കോറിന്റെ ആണ്. ഇതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഇതിന്റെ ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം. അപ്പൊ എന്താണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് ചോദിച്ചാല്, നമ്മളൊരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിനകത്ത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്, ആ സിസ്റ്റത്തിനകത്ത് ഡിഫറെന്റ് ഗ്യാസസ് ഉണ്ട്, ഡിഫറെന്റ് ഗ്യാസസ്, ആ ഗ്യാസസിന് ഓരോന്നിനും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രഷേഴ്സ് ഉണ്ട്. ഇപ്പൊ ഒരു എൻ ഗ്യാസസ് ഉണ്ട്, 1, 2, 3 എന്ന് നമ്മൾ നമ്പർ കൊടുത്തു, എൻ ഗ്യാസസ് ഉണ്ടെന്ന് കരുതുക. ആ ഗ്യാസിന്റെ പ്രത്യേകത നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ്, അവർ റിയാക്ട് ചെയ്ത് പുതിയൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറത്തില്ല, നോൺ റിയാക്ടിങ് ഗ്യാസസ് ആയിരിക്കണം, അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. നോൺ റിയാക്ടിങ് ആയിട്ടുള്ള ഗ്യാസസ് ഒരു ക്ലോസ്ഡ് വെസലിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഓരോ ഗ്യാസും കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്, ഈ ക്ലോസ്ഡ് വെസലിനകത്ത് ഈ ഓരോ ഗ്യാസും കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, ദാറ്റ് ഈസ് P1, P2, P3 എക്സെട്ര, എൻ കമ്പോണൻസ് ഉണ്ടെങ്കിൽ PN എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പ്രഷറിനെ പറയുന്ന പേരാണ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയാൻ പറ്റും. പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് P1, P2, P3 എക്സെട്ര, PN കമ്പോണൻസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ഒരു ടോട്ടൽ പ്രഷർ ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് ടോട്ടൽ പ്രഷർ നമ്മൾ ക്യാപിറ്റൽ P എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ റിയാക്ടിങ് ഗ്യാസസ് എടുത്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓരോ ഇൻഡിവിജ്വൽ കമ്പോണന്റും കൊടുക്കുന്ന പ്രഷറുകളുടെ സം ആയിരിക്കും, ദാറ്റ് ഈസ് P1 + P2 + P3 + എക്സെട്ര എൻ കമ്പോണൻസ്. അപ്പൊ ഇത് ഈ ലോയാണ് നമ്മുടെ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്. ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരുന്നത് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ദ ടോട്ടൽ പ്രഷർ എക്സേർട്ടഡ് ബൈ എ മിക്സ്ചർ ഓഫ് നോൺ റിയാക്ടിങ് ഗ്യാസസ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് ദി പാർഷ്യൽ പ്രഷേഴ്സ് എക്സേർട്ടഡ് ബൈ ദി ഇൻഡിവിജ്വൽ ഗ്യാസസ്. അതായത് ഓരോ ഗ്യാസിന്റെയും പ്രഷറിനെ നമ്മൾ പാർഷ്യൽ പ്രഷർ എന്ന് പറയും, P1, P2, P3 എക്സെട്ര, എൻ കമ്പോണന്റ് ഉണ്ടെങ്കിൽ PN. അപ്പൊ ആ മിക്സ്ചറിന്റെ നോൺ റിയാക്ടിങ് ഗ്യാസസ് ആയിട്ടുള്ള ആ മിക്സ്ചറിന്റെ ടോട്ടൽ പ്രഷർ P എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു സം P1 + P2 + P3 + എക്സെട്ര PN. P1, P2, P3 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ പാർഷ്യൽ പ്രഷേഴ്സ് ആണ്. ദെൻ P എന്ന് പറഞ്ഞാൽ ആ സിസ്റ്റത്തിന്റെ ടോട്ടൽ പ്രഷർ ആയിരിക്കും. ഇതാണ് ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ്. ദെൻ അതിന്റെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് C എന്ന് പറയുന്നത് അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് പ്രഷർ കുക്കർ ഈസ് യൂസ്ഡ് ഫോർ കുക്കിംഗ്, ഗീവ് റീസൺ. അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ നമ്മൾ പ്രഷർ കുക്കർ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നു, എന്തുകൊണ്ടാണ് എന്നതായിരുന്നു ചോദ്യം. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രഷർ വളരെ, അറ്റ്മോസ്ഫിയർ പ്രഷർ വളരെ കുറവായിരിക്കും. ഈ ഒരു ഒരൊറ്റ ടേം എഴുതിയാൽ മതി, അറ്റ് ദാറ്റ് ഈസ് ലോ അറ്റ്മോസ്ഫിയർ പ്രഷർ അറ്റ് ഹയർ ആൾട്ടിറ്റ്യൂഡ്സ്, അതുകൊണ്ടാണ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുന്നത്. ദെൻ അടുത്ത 26-ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിലും A, B, C എന്ന മൂന്ന് സെക്ഷൻ ഉണ്ടായിരുന്നു, ഓരോന്നിനും ഓരോ സ്കോർ വെച്ചാണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഫോർ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 26-ാമത്തിന്റെ എ ആൻസർ, ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു Q + W. Q എന്ന് പറയുന്നത് ഹീറ്റ് ചേഞ്ച് ആണ്, W ഇസ് ദ വർക്ക് ആണ്, വർക്ക് ഡൺ ഓൺ ദി സിസ്റ്റം ഓർ വർക്ക് ഡൺ ബൈ ദി സിസ്റ്റം ആണ്. ഇന്റേണൽ എനർജി ചേഞ്ച് ആണ് ഡെൽറ്റ യു, ദാറ്റ് ഈസ് ഡെൽറ്റ യു ഇസ് ഇക്വൽ ടു Q + W എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ചോദിച്ചാലും ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എഴുതിയാലും മാർക്ക് കിട്ടും, അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അതായത് എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നുള്ളതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്, ദാറ്റ് ഈസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q + W. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. ഈ പാർട്ട് നോക്കാം. ഡിഫൈൻ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ, അതായത് എന്താൽപി ഓഫ് ഫോർമേഷൻ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന എന്താൽപി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ചേഞ്ച് അറ്റ് എ സ്റ്റാൻഡേർഡ് കണ്ടീഷൻ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ, ദാറ്റ് ഈസ് നമ്മളിത് ഡിനോട്ട് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷനെ ഡിനോട്ട് ചെയ്യുന്ന ഡെൽറ്റ H സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആയതുകൊണ്ട് 0 എന്ന് കൊടുക്കുന്നു, ഫോർമേഷനെ കാണിക്കാൻ F കൊടുക്കുന്നു. അതായത് ഈ ഒരു എക്സാമ്പിൾ കൂടി കൊടുക്കാൻ ഡെഫിനിഷൻ മാത്രം മതി നമുക്കതിന്,
അപ്പൊ ഡെഫിനിഷൻ ആയാലും ഒരു എക്സാമ്പിൾ കൂടി ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. വൺ മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ ഈ ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ ആയിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കാർബൺ ഇൻ സോളിഡ് സ്റ്റേറ്റിലുള്ളത് റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ഇൻ ഗേഷ്യസ് സ്റ്റേജ് ടു ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഗേഷ്യസ് സ്റ്റേജ്. അതായത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു, ഫോർമേഷൻ അതിന്റെ എലമെന്റൽ ഫോമിൽ നിന്നും കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ്. ദാറ്റ് ഈസ് ഇതിനകത്ത് കാർബണും വേണം ഓക്സിജനും വേണം. അപ്പൊ കാർബണും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് എത്ര എന്താൽപി ചേഞ്ച് ഉണ്ടാകുന്നു, ദാറ്റ് ഈസ് എന്താൽപി ഓഫ് ഫോർമേഷൻ. അത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചർ ആൻഡ് 1 bar പ്രഷർ, അതാണ് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ടെമ്പറേച്ചർ 298 കെൽവിൻ ആയിരിക്കണം, പ്രഷർ എന്ന് പറയുന്നത് 1 bar പ്രഷറുമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത് -393.5 കിലോ ജൂൾ എനർജി ആയിരിക്കും. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എന്താൽപി ചേഞ്ച് അക്കമ്പനീഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് 1 mole ഓഫ് എ കോമ്പൗണ്ട്. ഇവിടെ ഓർത്തണം കാർബൺ ഡൈ ഓക്സൈഡ് 1 mole ആണ് ഫോം ചെയ്യുന്നത്. 1 mole ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ്. അതിന്റെ കോൺസ്റ്റിറ്റ്യുവന്റ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ കാർബണും ഉണ്ട് ഓക്സിജനും ഉണ്ട്. ഓൾ ദി സബ്സ്റ്റൻസ് ബീങ് ഇൻ ദർ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, ഇവരെല്ലാവരും സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലായിരിക്കണം, പ്യുവർ ഫോമിലായിരിക്കണം, അറ്റ് 298 കെൽവിൻ ടെമ്പറേച്ചർ 1 bar പ്രഷറിലുമായിരിക്കണം. അങ്ങനെ വരുന്ന സമയത്ത് എത്ര എന്താൽപി ചേഞ്ച് ഉണ്ടാകുന്നോ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഇത് ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ടല്ല, എന്നിരുന്നാലും ഒരു ടേം കൂടെ കൊടുത്തിട്ടുണ്ട്, അത് എല്ലാ വർഷവും എക്സാമിന് ചോദിക്കുന്നതാണ്. ഒരു കൺവെൻഷൻ മെത്തേഡ് വെച്ച് പറയുന്ന ഒരു ടേം ആണ്. ബൈ കൺവെൻഷൻ ദ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ എലമെന്റ് ഇൻ ഇറ്റ്സ് മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഈസ് ടേക്കൺ ആസ് 0. ഇത് പ്രത്യേകം ഓർത്തുകൊള്ളുക. ഒരു എലമെന്റൽ ഫോമിൽ ഇരിക്കുന്ന ഒരു സബ്സ്റ്റൻസിന്റെ എന്താൽപി ഓഫ് ഫോർമേഷൻ, സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ എത്രയാണ്, വൺ വേർഡിന്റെ ആയിട്ട് നമുക്ക് ചോദിക്കാം. 1 mark സ്കോറിന് വേണ്ടിയിട്ട്, അതായത് 1 score ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്ന സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. അതായത് സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ ഓഫ് ആൻ എലമെന്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു എലമെന്റിന്റെ സ്റ്റാൻഡേർഡ് എന്താൽപി ഓഫ് ഫോർമേഷൻ അത് കൺവെൻഷനലി നമ്മൾ എടുത്തിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 0 ആൻസർ കൊടുക്കേണ്ടത്. ദി തേർഡ് ക്വസ്റ്റ്യൻ സി, റൈറ്റ് ദ കണ്ടീഷൻ ഓഫ് ടെമ്പറേച്ചർ ഫോർ എ പ്രോസസ് ടു ബി സ്പോണ്ടേനിയസ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു പ്രോസസ് സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ അവിടെ ഹൂസ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് വാല്യൂസ് ആർ പോസിറ്റീവ്. അപ്പൊ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ആ പ്രോസസ്സിൽ എന്താൽപി ചേഞ്ചും എൻട്രോപ്പി ചേഞ്ചും പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രോസസ് സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ടെമ്പറേച്ചറിന്റെ കണ്ടീഷൻ എന്താണ്? അപ്പൊ ഇവിടെ നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, സ്പോണ്ടേനിറ്റിയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ. ഡെൽറ്റ ജി ഫ്രീ എനർജി ചേഞ്ച്, ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പൊ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്ന് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ എത്ര? ടെമ്പറേച്ചർ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, ഹൈ ആണോ ലോ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കിവിടെ നോക്കാം, ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ഇത് സ്പെസിഫിക് ആയിട്ട് ഓർത്തോളുക, ഡെൽറ്റ ജി ഇസ് നെഗറ്റീവ്. ഇതും 1 score ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതായത് ഡെൽറ്റ ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സ് ഡെൽറ്റ ജിയുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഡെൽറ്റ ജി എങ്ങനെയായിരിക്കണം? നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതായത് ഡെൽറ്റ ജി നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ പ്രോസസ്സിനെ നമുക്ക് സ്പോണ്ടേനിയസ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഡെൽറ്റ ജി 0 ആണെങ്കിൽ അത് ഇക്വിലിബ്രിയം പ്രോസസ് ആയിരിക്കും. അപ്പൊ സ്പോണ്ടേനിയസ് ആകണമെങ്കിൽ ഇവിടെ ഡെൽറ്റ എച്ച് പോസിറ്റീവ് തന്നിരിക്കുന്നു, ഡെൽറ്റ എസ് പോസിറ്റീവ് തന്നിരിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആകണമെങ്കിൽ ഈ ടേം നെഗറ്റീവ് ആകണം. ടി ഡെൽറ്റ എസ് എന്ന് പറയുന്ന ടേം നെഗറ്റീവ് ആയെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ, അതൊരു കണ്ടീഷൻ. പിന്നെ ഈ ടേം ഹയർ ടേമും ആയിരിക്കണം. അതായത് ഡെൽറ്റ എച്ചിനെ അപേക്ഷിച്ച് ഹയർ ടേം ആണെങ്കിലേ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പൊ ഇത് ഹയർ ടേം ആകണമെങ്കിൽ ടി എന്തായിരിക്കണം? ഹൈ ആണെങ്കിലേ പറ്റുകയുള്ളൂ. ഡെൽറ്റ എസ് പോസിറ്റീവ് ആണ്, അപ്പൊ ടി ഹൈ ആണെങ്കിൽ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഹയർ വാല്യൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഡിഫറൻസ് എടുക്കുമ്പോൾ ഹയറിന്റെ നെഗറ്റീവ് വാല്യൂ നമുക്ക് കിട്ടും. ദെൻ സ്പോണ്ടേനിയസ് പ്രോസസ് ആണെങ്കിൽ ടി എന്തായിരിക്കണം? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കണം. അപ്പോഴത്തെ കണ്ടീഷൻ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആയിരിക്കണം എന്നതാണ്. അപ്പൊ ഇത് ഇന്ന് നമുക്ക് ഈ രണ്ട് ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യാം. പ്ലേ ലിസ്റ്റിൽ കൃത്യമായിട്ട് എന്റെ ഹെഡിങ് വായിച്ചു നോക്കിയ ശേഷം +1 റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു 90% പോർഷൻസും ഇംപ്രൂവ്മെന്റ് എക്സാമിന് ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ റെഗുലർ ബാച്ചിന്റെ എക്സാമിനാണെങ്കിലും ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്
എക്സാം എഴുതാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.